സീസൺ 2 ദിവസം, ഈ ഒരു മണിക്കൂർ, ഈ ഒരു മിനിറ്റ്, ഈ ഒരു സെക്കൻഡ്, ഇതൊന്നും തന്നെ നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. എൻഡ്ലെസ് കോമഡീസ് ഒരുക്കി നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു പ്രസന്റ് മൊമെന്റിനെ ഏറ്റവും കൂടുതൽ അലൈവാക്കി മാറ്റാൻ മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ഫാന്റാ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് മനസ്സിനെ ആർദ്രമാക്കുന്ന ഗാനങ്ങളുടെ വസന്തം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു ഗായികയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ദ മെലഡി ക്വീൻ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, മഞ്ജരി. കൂട്ടുകാരി വന്നതിന്റെ സന്തോഷത്തിലാണ് റിമി. അതെ, ബോംബെന്ന് വല്ലപ്പോഴും ഞങ്ങൾക്ക് ദർശനം ലഭിക്കാറുള്ളൂ. അടിയൻ ഇപ്പൊ നാട്ടിലെത്തി. അപ്പൊ കൂട്ടുകാരിയോടും ഗായികയോടും ആയിട്ടൊരു ചോദ്യം, മഞ്ജരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 പാട്ടുകൾ പറയാൻ പറഞ്ഞാൽ റിമി ഏതൊക്കെ പാട്ടുകൾ പറയും? എനിക്ക് രമേശ് നാരായണൻ സാറിന്റെ മുഗിലിൻ മകളെ, അതിനാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. നാഷണൽ അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പാട്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡിലോട്ട് ഒതുങ്ങിപ്പോയ ഒരു സങ്കടം എനിക്കും ഉണ്ട്, ആ കുട്ടിക്കും ഉണ്ട്. പിന്നെ എനിക്ക് ചിന്നി ചിന്നി ഭയങ്കര, അത് ഒരു കുട്ടിപ്പാട്ടുള്ള, അതിൽ എത്ര ഭംഗിയായിട്ട് ദീപക് ദേവിന്റെ സംഗീത സംവിധാനത്തിൽ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മഴയിൽ രാത്രി മഴയിൽ മോഹൻ സിത്താര. പിന്നെ ആറ്റിൻകരയോർത്ത് പ്രത്യേകം പറയണം, ഇളയരാജ സാറിന്റെ ഒരു പാട്ടെങ്കിലും പാടാൻ ആഗ്രഹിക്കാത്ത ഗായകനോ ഗായികയില്ല. രാജാ സാർ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം അടുപ്പിച്ച് സത്യനന്ദിക്കാരന്റെ ചിത്രം ഉണ്ടെങ്കിൽ മഞ്ജരി ആയിരുന്നു ഒരു പക്ഷേ ആ സിനിമയിലെ എല്ലാ പാട്ടുകളും പാടുന്നത്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. മഞ്ജരിയുടെ പാട്ടുകൾ നമുക്ക് കേൾക്കണം. അതിനു മുമ്പ് മഞ്ജരിക്ക് പറയാനുള്ളത്, ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് ഈ പ്രോഗ്രാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമാണ്. എന്നാൽ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്കിറ്റുകൾ ലൈവായിട്ട് കാണുക എന്നുള്ളതാണ്. ശരിക്കും ഐ എം റിയലി എക്സൈറ്റഡ്. ഇവരുടെയൊക്കെ പെർഫോമൻസസ് ലൈവായിട്ട് കാണാൻ ആണ് ഞാൻ ഓടിയെത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്നസെൻറ്റ് അങ്കിളിനെ ആദ്യമായിട്ട് കാണുന്നത് ആറ്റിൻകരയോരത്ത് എന്ന പാട്ട് പാടിയതിന് ശേഷമാണ്. രസതന്ത്രം എന്ന ചിത്രത്തിൻ്റെ 100-ാം ദിവസം ആഘോഷ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അങ്ങനെ നോക്കാറില്ല, കാരണം എനിക്ക് വളരെയധികം ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അങ്ങനെ സത്യം ഭംഗിയില്ലാത്തവനാണ് പറയാൻ പറ്റില്ല. ഒരുപാട് ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള തമാശകളാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ ഫുൾ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജിലെ തമാശ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ശരിയാ മഞ്ജരി പറയാം, കാരണം ഇന്നസെന്റ് എണ്ണ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്തായിരുന്നാലും ഇന്നസെന്റേറ്റിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. നമുക്കൊരു ആഗ്രഹം, എനിക്കും റിമിക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ ഈ ഇൻട്രൊഡക്ഷൻ സോങ്ങിൽ മഞ്ജരിയും കൂടെ
ഞങ്ങളുടെ കൂടെ ചേരണം. തീർച്ചയായിട്ടും. குச்சிரக்கமா பொண்ணு வேணும், ஏ கூட சலிரக்கமா பொண்ணு வேணும், சதிசனோ துங்கையில சமக்கொழி குவையில. குச்சி குச்சி ரக்கமா ജ്യോതിഷേടാ, രണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സ് ആണ് ഇന്ന് വേദിയിലുള്ളത്, റിമിയും മഞ്ജരിയും. ഓരോ സ്റ്റേജ് ഷോയ്ക്കും മഞ്ജരിയുടെ എൻട്രി എന്ന് പറയുന്നത് ഓരോ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഗസല് പാടാറുണ്ട്, സൂഫി സോങ്സ് പാടാറുണ്ട്. അപ്പോൾ എനിക്കറിയാനുള്ളത്, മഞ്ജരിക്ക് സ്റ്റേജിൽ പാടാനായിട്ട് ആ ഒരു ഡൈനാമിസത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോങ് ഏതാണ്? ആ ഒരു എനർജിയിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്ലീസ്. ഇവിടെ എത്തിയിട്ടുള്ളത് പന്തളം കുടശനാട് സെയിന്റ് സ്റ്റീഫൻസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എ മെമ്പേഴ്സുമാണ്. സ്വാഗതം. ശബരിമലയിൽ കയറാതെ തൃപ്തിയാകില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ കൊച്ചിൻ എയർപോർട്ടിൽ എത്തുകയുണ്ടായി. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നടന്നൊരു സംഭവമാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് നിങ്ങളുടെ പ്രിയ ടീം ചിരി കൊടുക്കുകയാണ് ഈ വേദിയിൽ മാറ്റുരയ്ക്കാൻ എത്താൻ പോകുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഫാബുലസ്. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അല്ല, പഴം തൊണ്ടയ്ക്ക് ഇരിക്കണം, കൊച്ചു കുഞ്ഞു വെള്ളം കുടിച്ചോട്ട്.
നമ്മുടെ 96 ബാച്ചിലെ അങ്ങനെ എല്ലാവർക്കും മറക്കാൻ പറ്റുമോ? നീ കിടില്ലായിരുന്നല്ലേ, അടിപൊളിയായിരുന്നു. കാരണം മൂടുകീറിയ നിക്കർ വേറെ ആരും ഇട്ടിട്ട് വന്നിട്ടില്ലല്ലോ. എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വന്നൂടെ. വേണ്ട സജീവെ, അറിയാലോ എനിക്കൊരു ഭർത്താവുള്ള കാര്യം. വേണ്ട, അത് ശരിയാവില്ല. കോടതി വിധിയെങ്കിലും ഒന്ന് മാനിച്ചൂടെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ശബരിമലയിൽ പ്രവേശിക്കാതെ ഇനി തൃപ്തി അടയില്ല എന്ന് പറഞ്ഞ് ഒരു സംഘം ആൾക്കാർ നമ്മുടെ എയർപോർട്ടിലെത്തി നടത്തിയ പുകയിലെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ നേരിട്ടറിഞ്ഞതാണ്. ആ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ത്രെഡുമായിട്ട് ഓൺ സ്റ്റേജ് ആനുകാലികം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ സ്വന്തം ടീം. ചിരിക്കൊടുക്ക. കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആയിപ്പോയില്ലേ? ഞാൻ ഭയങ്കര സഹായിച്ചു തരാം കേട്ടോ. ഉള്ളു കേട്ടാ. ഹലോ എടി, ഞാനേ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഗുരുവായൂരമ്പലത്തിൽ വരും. കുഞ്ഞം തേടി എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ. ആ ഓക്കെ, ശരി ശരി ശരി. ഹലോ ഹലോ ഹലോ. ആ അളിയാ ഏട്ടാ, ഞാൻ എയർപോർട്ടിൽ എത്തിയടാ. ആ പിന്നെ നിങ്ങൾ എവിടെയുണ്ട്? ആ നമ്മുടെ കടപ്പുറത്തുണ്ടോ? ആ അളിയാ, നിനക്കറിയാലോ എനിക്കാണെങ്കിൽ അച്ഛൻ്റെ മരണത്തിന് വരാൻ പറ്റിയില്ല. എന്തായാലും ഭാഗ്യം കൊണ്ട് അച്ഛൻ്റെ അസ്ഥി ഒടുക്കിന് വരാൻ പറ്റി. എന്താണെടാ ഫുള്ളാ ഈ അവസ്ഥ തന്നെ ചോദിക്കണടാ ഫുള്ള് വൃത്തിയായിട്ടവന്. ആ എന്തായാലും ഞാൻ ഉടനെ എത്തും. ഓക്കെ അളിയാ. സാറേ എൻ്റെ പച്ചാട്ടാ, കൊച്ചാട്ടല്ലേ, സോറി സാറേ. ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ? കുറച്ച് നേരമായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളൊന്ന് വെളിയിലോട്ട് വിടുമോ? ഞങ്ങൾക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും താൻ അറിഞ്ഞില്ലേ? എന്താ ശബരിമല കേരളം എന്ന് പറഞ്ഞ് തൃപ്തി ബേഷായി എന്ന് പറഞ്ഞൊരു സ്ത്രീയും 2-3 പേരും വന്ന ആത്തിരിപ്പുണ്ട്. കണ്ട പെണ്ണുങ്ങൾ അവിടെ വന്നിരിക്കുന്നതിന് ഞങ്ങളുടെ സമയത്തിനാണ് നിങ്ങൾ കേട്ടത്. അതിന്റെ പേരിൽ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. പുറത്തതേ ഭക്തന്മാരുതെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കും. എന്തായാലും നിങ്ങളെ പുറത്തു വിടണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂറോ? അയ്യോ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ചോറൂണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനി ഞങ്ങൾക്ക് വെളിയിൽ പോയി ആഹാരം കഴിക്കാൻ പറ്റുമോ? ആഹാരം എടോ, ഇന്ന് 6 മണി തൊട്ട് 6 മണി വരെ ഹർത്താലാ. വെളിയിൽ ഇറങ്ങിട്ട് എവിടെ നിന്നിട്ടാണ്? അയ്യോ എന്റെ പൊന്നു കേട്ടാ, എന്റെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. എനിക്കാണെങ്കിൽ എന്റെ അച്ഛന്റെ മരണത്തിന് വരാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അച്ഛന്റെ അസ്ഥി ഒഴുക്കിന് വന്നതാ. ഇന്നാണെങ്കിൽ കറുത്താലും ആകപ്പാടെ കഷ്ടകാലങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ? എന്താണ് നിങ്ങൾ ഈ പബ്ലിക് പ്ലേസിൽ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാണ്? അല്ല ബഹളം വെച്ചതല്ല സാറേ, ഞാൻ പറയുന്നത് മനസ്സിലായി. എൻ്റെ കുഞ്ഞ് 5 വർഷത്തിന് ശേഷം എനിക്കൊരു കുഞ്ഞ് ജനിച്ചതാണ്. അവൻ്റെ 28 കെട്ടിന് വരാൻ പറ്റിയില്ല. ചോറ് കൊടുപ്പിന് ഞാൻ അത്യാവശ്യമായിട്ട് ലീവ് മേടിച്ചിട്ട് വന്നതാണ്. ആ വായിലൊരു ശകലം ചോറ് വെച്ച് കൊടുക്കണം. ഇവിടെ ഇവിടുന്ന് ഇറക്കി വിടുന്നില്ല. ഇവര് ഇവിടുന്ന് പോയിട്ട് കൊടുത്ത തന്നെ പഴങ്ങിഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ഇവര് അവിടെ കൊണ്ടുപോയി. നമ്മളേ ഈ സോഷ്യൽ മീഡിയ വളർന്ന കാര്യങ്ങളും താൻ അറിഞ്ഞിട്ട്? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഗൾഫിൽ നിന്നുണ്ടല്ലോ, ചാറ്റ് ചെയ്ത ഒരു പെണ്ണിനെ പരിചയപ്പെട്ട് ആ പെണ്ണിനെ നേരിട്ട് കാണാനും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യണം, നേരിട്ട് കണ്ട് സംസാരിച്ചാൽ പോരെ തന്റെ പെണ്ണുപിള്ളെടുത്ത്. ശരി, കുഞ്ഞിന് ചോറ് കൊടുക്കണ്ടേ? ചോറ് കൊടുക്കാം, നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ അതിനാണ് നമ്മള് ലാപ്ടോപ്പ് കൊണ്ടുവന്നുണ്ട്. ഈ പേട്ട മൊബൈലിനകത്ത് നിന്ന് വിളിക്കേണ്ട കാര്യമില്ല. ലാപ്ടോപ്പിലാകുമ്പോ നല്ല 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 ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല തെളിച്ചത്തിൽ. പെൺപിള്ളയോട് ലൈനിൽ വരാൻ പറ ലൈനിൽ വരാൻ പറ ലൈനില്ല ആ ലൈനിൽ വരാൻ പറ പെൺപിള്ളയടുത്ത് നെറ്റ് ഉണ്ടോ പെൺപിള്ളക്ക്? ഏതാ നെറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പറയാം. നെറ്റ് നെറ്റ് നെറ്റോ? ആ ഫുൾ ടൈം ഓണാ. ഫുൾ ടൈം ആണോ? പിന്നെ രാത്രി 3 മണി 4 മണി 5 മണി അങ്ങനെ ഫുൾ ടൈം ഓൺ ആയിട്ടില്ല. സാരമില്ല, അപ്പൊ അതൊന്ന് പറഞ്ഞു തരണം ആ നമ്പർ എനിക്ക്. ഇളക്ക് നെറ്റിൽ കയറാം, സെറ്റ് ഒന്ന് ഓൺ ആയിക്കോട്ടെ. ഒന്നുമില്ല സാർ,
സാറേ അത് ബോംബല്ല സാറേ. എടുക്കണോ സാറേ? അത് ഇത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം സാറേ. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ പോണത്. ഞാൻ എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. വീട്ടിലൊരു അണ്ണാനെ വളർത്തുന്നുണ്ട്, അതിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. അപ്പൊ അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ് സാർ. പ്ലീസ് സാർ, അണ്ണാ എന്റെ കുഞ്ഞ്. എന്റെ അണ്ണാണ്ടാണ്ട്. ശരി ആയിക്കോട്ടെ, സന്തോഷം. വരുന്നില്ലല്ലോ, നെറ്റില്ലേ? ഓണായി 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 ഓണായി. അതെ സാർ, എന്റെ അടുത്തത് എന്റെ കുഞ്ഞിന് ചോറ് കൊണ്ടായിരുന്നേ. 10:30 എനിക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ ആ സമയത്തിനനുസരിച്ച് എനിക്ക് ഇവിടുന്ന് കാണാമല്ലോ. കുഞ്ഞിന് ഇവിടെ ചോറ് കൊടുക്കണം. കണ്ടിട്ടാണ് അവിടുത്തെ ആ ക്ഷേത്രം ഗുരുവായൂരാണല്ലോ. ഗുരുവായൂരാണ്. തന്റെ ഇമെയിൽ ഐ ഡി പറ ദാസപ്പൻ. നല്ലൊരു പേരിട്ടോടാ ഇമെയിൽ. അച്ഛനും അമ്മ ഇട്ട് പോയതാ, ഞാൻ എന്തോ ചെയ്യാൻ പറ്റില്ല. ദാസപ്പൻ ദാസപ്പൻ www എഴുതി വട്ടം ഇട്ട് ഓക്കെ. അടുത്ത പാസ്വേഡ് പറ അമ്മണി അമ്മ റെഡി 1 2 3. അതിന്റെ ഓട്ട മത്സരത്തിലേക്കാണോ? അല്ല, ഞാനത് ഇട്ടതാണ്. അങ്ങനെ ഇട്ടാണല്ലേ. അമ്മണി അമ്മ റെഡി 1 2 3. കറങ്ങുന്നുണ്ട് കറങ്ങുന്നുണ്ട്. അമ്മണി അമ്മ അല്ലെന്ന് നെറ്റ് വരാൻ കറങ്ങുന്നുണ്ട് കറങ്ങുന്നുണ്ട്. കിട്ടി 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 കിട്ടി. ദാ 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 ഗുരുവായൂർ ഗുരുവായൂർ. ആയി ഗുരുവായൂർ അമ്പലം. ആയി എന്റെ ഭാര്യ. എന്റെ ഹായ് വേണ്ട, എന്റെ ഭാര്യ കുഞ്ഞു. എന്റെ ഭാര്യ കേട്ടോ, നല്ല തിരക്കാണല്ലോ. നല്ല തിരക്കാണല്ലോ. നല്ല തിരക്കല്ലേ അമ്പലത്തിൽ? നല്ല തിരക്കാണല്ലോ. എന്റെ കേട്ടോ, എവിടെ കൊണ്ട് കേൾക്കണം? അതെ അതെ, ആ കൂടെ നിൽക്കുന്ന ഒരാളേതാണ്? അവർ തന്നെ കൂടെ നിന്ന് കൂടെ നിൽക്കുന്നു. കൂടെ ഓട്ടക്കാര്. ഓട്ടോട്ടാണോ? ഇപ്പൊ അവന്റെ കൂടെ കൊണ്ടു കിടപ്പ്. അല്ല, അത് കൊണ്ടു കിടക്കല്ലേ, മറ്റേ ഓട്ടല്. അങ്ങനെ കൊണ്ടു കിടക്കാം. അടുത്തിരിക്കുന്ന പെണ്ണ ഏതാ? അത് അവിടെ അനീത്തി. കല്യാണം കഴിച്ചാണ്? എന്താടാ ചോദിച്ചത്? ഇവിടെ ഒരു മറുകൊണ്ടല്ലേ. അയ്യോ, എന്തൊരു കണ്ണടാ നിനക്ക്, എന്തൊരു കണ്ണ്. നമുക്ക് വിളിച്ചില്ല. ഈ കുഞ്ഞിനെ നേരെ പിടിക്കണി അങ്ങോട്ട്. ഒരു കാര്യം പൂജാരി വന്നു. പൂജാരി വന്ന് ഇരുന്നേ 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 ഇരിക്കെ ഇരിക്കെ ഇരുന്നാ. അയ്യോ നോക്കേ, ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചു. കുഞ്ഞിനെ നേരെ പിടിക്കടി. അതെ, ഞാൻ ചോദിക്കട്ടെ. ഒച്ചിന് ചോറ് കൊടുക്കാൻ ഇങ്ങനെയാണോ നീ വന്നിരിക്കുന്നത്? പിന്നെ പിന്നെ അല്ലാതെ നല്ല ചടങ്ങ് ചടങ്ങ് നടക്കണം. ഷർട്ടൂർ 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 പിന്നെ ഷർട്ടൊക്കെ ഊരുണ്ട് പിന്നെ. അതെ, പറയണ്ട കുടുംബ. ചെറിയൊരു കുളം അതിന്റെ സൈഡിൽ കാണുന്നുണ്ട്. സാറേ ഇതൊന്നും അഴിച്ചറല്ലേ സാറേ. സാറേ ഇനിയിപ്പോ എങ്ങനെ അഴിക്കും? അതെ, ഓ എവിടായിരുന്നു ജോലി? എന്തോണ്ട് ശമ്പളം? 10-20,000 രൂപ ശമ്പളം ഉണ്ട് എനിക്ക്. കഴിച്ചെടുക്കാൻ ഇനി അർത്ഥം എടുക്കേണ്ടി വരും തോന്നുന്നു. പാൻറ് ഊരാൻ പറഞ്ഞാൽ ഭാഗ്യം. രാജീവ് നീ ഇരിടാ. രാജീവൻ എന്തിനാ വിളിച്ചിരിക്കുന്നത്? സൈഡിൽ ഇരിക്കട്ടെ, സൈഡിൽ ഇരുന്നോട്ടെ രാജീവൻ. അതെ അതെ, പ്രസാദം പ്രസാദം അവിടെ ഇരുന്നോ. പ്രസാദം കുഞ്ഞിനെ കുഞ്ഞിനെ നെറ്റിലോട്ട് തേച്ചു കൊടു. ആ തേച്ചു കൊടു. ആ ഓ അടിപൊളി. ഇനി എന്നെ തേക്ക്, ഇനി എന്നെ തേക്ക്. പല ഭർത്താക്കന്മാരെയും കണ്ടിട്ടുണ്ട്, ഭാര്യയോട് എന്നെ തേക്കെന്ന് പറയുന്നു. ജീവിതത്തിൽ ആദ്യത്തെ ഭർത്താവായിരിക്കും നിങ്ങൾ. അതല്ല, ചന്ദനം തേക്കുന്നു കേസിട്ട് പറഞ്ഞു. പിന്നെ ആ എല്ലാം കൊണ്ടുവച്ചു. ഇനി ആണ്ടാ, ആ കൊച്ചിന് ഇരുന്നു. ചോറ് കൊടു, ചോറ് കൊടു. ചോറില്ലല്ലോ. ഇനി ചോറാ? ചോറില്ലേ? അണ്ണാനും കൊണ്ടുവന്ന പഴം ഇരിപ്പുണ്ട്. അണ്ണാൻ കുഞ്ഞ്, ഇത് അണ്ണന്റെ കുഞ്ഞ്. ഈ കുഞ്ഞ് കുഞ്ഞിനെ നേരെ പിടിക്കടി. അങ്ങോട്ട് പഴം കൊടുക്കും. എന്റെ ക്ലിയർ ആണെന്ന് നോക്കിയോണേ. ആ വിഷ്വല് ഭയങ്കരമായിട്ട് എഫക്ട് കാണുന്നുണ്ടല്ലേ. വാർത്തേ ആ തുറക്ക്. എന്നോട് വാർക്കാം, എന്റെ കുഞ്ഞോട് എന്തിയാ പറഞ്ഞു? വാർക്ക് ആ തുറക്ക്. ലാപ്പി വെച്ച തൂക്കാന്ന്. അല്ല, പഴം തൊണ്ടയ്ക്ക് ഇങ്ങനെ കൊച്ചു കുഞ്ഞു വെള്ളം കുടിച്ചു. പഴം തൊണ്ടി ചെറിയ എന്റെ പൊന്നെ, എന്റെ ലാപ്പ് നശിപ്പിച്ച് ഇതായി മലയാളികളെ ഒന്നും സഹായിക്കാത്തത് എന്തിനാ? എനിക്ക് വയ്യ, ഞാനിനി അവളോട് എങ്ങനെ ചാറ്റ് ചെയ്യും? എന്റെ പൊന്നെ, ഇതിനിപ്പോ എന്തോ ചെയ്യാൻ. ആരും ചെയ്യാൻ തുടങ്ങിട്ടില്ലേ അണ്ണാൻ? തിന്നെ എന്റെ പഴം തിന്നെ. സാർ തന്നെ എടുത്തോണ്ട്. സാർ അണ്ണാനെ കൊണ്ടുവരില്ല, എന്റെ അണ്ണാനെ കൊടുത്താ മതി. ആകപ്പാട് ബുദ്ധിമുട്ടായി, സോറി കേട്ടോ. ഞാൻ അതുകൊണ്ടല്ല, എന്റെ ഒരു കണ്ടപ്പോ എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ എല്ലാ ലുക്കും ഉണ്ട്, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ. എനിക്കൊരു എന്റെ ഒരു ജ്യേഷ്ഠനെ പോലെ തോന്നുന്നു. ഞാൻ പക്ഷെ ഒരു കേസ് ജ്യേഷ്ഠനെ പോലെ കണ്ടത് കൊണ്ട് പറയാ. എനിക്ക് ഫ്ലൈറ്റിന്റെ കേസ് എന്ന് പറഞ്ഞു കേസിട്ടൊന്നുമില്ല. ഭയോ പേടിക്കേണ്ട കാര്യമില്ല. ഒന്ന് പൊങ്കുമ്പോ നമുക്കൊരു പേടി വരും, പിന്നെ താഴുമ്പോ അങ്ങ് റെഡി ആയിക്കോളൂ. ഇംഗ്ലീഷ് ഒന്നും ചോദിക്കത്തില്ലല്ലോ. നിനക്ക് ഇംഗ്ലീഷ് അറിയാവാ? ശരി, എന്താ അറിഞ്ഞൂടാ? എന്താ ആരും എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ
ഐ ഡോണ്ട് നോ. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്കറിയത്തില്ല. അതെന്തോ അർത്ഥം നീ പറയണേ? അർത്ഥം അറിയില്ല. ഇവനെ പറഞ്ഞു തരേണ്ട ആരുണ്ടായിരുന്നു? ഐ ഡോണ്ട് നോ എന്ന്. ഐ ഡോണ്ട് നോ എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആകാശം നോക്കി എപ്പോഴേ നോക്കി അതാ പുള്ളിക്കാർക്ക് അറിയില്ലെന്ന് അച്ഛന്റെ അസ്ഥി ഒഴുകണ്ടേ. ഐ ഡോണ്ട് നോ ആരെങ്കിലും പറഞ്ഞ എന്തോ ചെയ്യും? ഐ ഡോണ്ട് നോ എനിക്കറിയില്ല. അണ്ണാനെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ സാറേ. എന്തായാലും എൻ്റെ അണ്ണാനെ എടുത്തു. ഈ ഐഡോർണോ എന്ന് വെച്ചാൽ എന്തോ സാറേ? എനിക്കറിയില്ല. നല്ല ജോലിയൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞോടാ വാർക്ക് ഇങ്ങനെ ഇതും പിടിച്ചോണ്ടിങ്ങനെ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്നാണ് എന്റെ മലയാള അർത്ഥം. ഓ എനിക്കറിയില്ല അകത്ത് ഭയങ്കര മതമാരൊക്കെ കാണും. അവരൊക്കെ എന്ത് ഇംഗ്ലീഷ് ചോദിക്കുവാണെങ്കിൽ ആടിനെ നോക്കാനായിട്ട് പോവാ, മേക്കാനായിട്ട്. ആടിനെ പാല് കറക്കണം, അങ്ങനെ എന്തായാലും ബിസിനസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണല്ലേ? ഇവിടെ ഇഷ്ടപ്പാട്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർക്കസിൽ ഞാൻ അവിടെ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന പണിയല്ലായിരുന്നു എനിക്ക്? മൃഗങ്ങളെ അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ സർക്കസിന് വലിയ ഓട്ടോ ഒന്നും ഇല്ലല്ലോ. അതാണ് എങ്ങും ഇല്ല, അതിന്റെ പേരിലാണ് ഇപ്പൊ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് മടുത്ത് പോയത്. എന്റെ മൂത്ത മോക്ക് ഇഷ്ടമാണ്. അതെ പറഞ്ഞു വിട്ടു. സിംഹത്തിന്റെ കൂടടച്ചില്ലെന്ന് പറഞ്ഞു. അത് പൂട്ടണ്ടടാ. പൂട്ടിയില്ലെന്ന് വെച്ച് സിംഹത്തിനെയൊക്കെ ആരെങ്കിലും വന്ന് കട്ടോണ്ട് പോകുവോ? അതുകൊണ്ടാണ് പിന്നെ ഈ മൃഗങ്ങളെ നോക്കുന്ന എന്റെ പേര്. ഈ മൃഗങ്ങളുടെ പണി തന്നെ ചിട്ടും. അപ്പൊ അങ്ങനെ അവിടെ നോക്കിയപ്പോ അവിടെ ആടിനെ ഒട്ടകത്തിനെ പിടിച്ചതാ, കിട്ടിയില്ല. ആണല്ലേ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നേരെ ആടിന്റെ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആണല്ലേ? എന്താ ഡെയ്സി? ഡെയ്സി? അയ്യോ എന്റെ ഡെയ്സി. നിന്റെ ഡെയ്സി? കർത്താവ് എന്റെ ഡെയ്സി. നിന്ന് ഡെയ്സി വരുന്നു കർത്താവേ. സുവിശേഷം പറയാതെ കാര്യം പറ. എന്റെ ലൈനാണ് ഡെയ്സി. എന്റെ എല്ലാമാണ് ഡെയ്സി. എന്റെ സുഹൃത്താണ് ഡെയ്സി. നിറക്കൂട്ടിലെ മമ്മൂട്ടി കളിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ അവളും കട്ട പ്രണയത്തിലായിരുന്നു. സന്തോഷമല്ലേ അവളെ കാണുന്നത്? അല്ല, എന്നാലും ഞാൻ അവളെ എന്തോ പറയാനാ, പ്രേമിച്ച സമയത്ത് അവളെ തലയിലടിക്കാൻ സത്യം ചെയ്തായിരുന്നു. ഞാൻ ജില്ലാ കളക്ടർ ആവുന്നു, എന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വരാം. തള്ളുമ്പോ ഒരു മയത്തിനൊക്കെ തള്ളിവിടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ടിട്ടാണെങ്കിൽ മുന്നിൽ ചെന്ന് നിൽക്കുന്നെങ്കിൽ അതിനൊരു പവർ, ഒരു അന്തസ്സുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, നീ കേൾപ്പുകാരനല്ലേ. എന്നാലും അത് അല്ല, ആടിനെ മേയ്ക്കാൻ പോകുന്നു പറയാം. അല്ല, എന്നാലും അതൊക്കെ നമ്മള് രക്ഷപ്പെടാറൊക്കെ കെട്ടിയെന്ന് തോന്നുന്നൊരുത്തും കൂടെ ഉണ്ട്. ആണോ? ടെൻഷൻ അടിക്കാതിരി. അയ്യോ എന്റെ മാത്രമായിരുന്നു ഡെയ്സി. ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം ഡെയ്സി. ആ കൊച്ചിന് ഇതിനും വലുത് എന്ത് വരാനാടാ? എന്തുകൊണ്ട് അതിനൊക്കെ എന്തുകൊണ്ട് ഗുണമുണ്ടായിരുന്നു എനിക്കില്ലേ? ഇതൊരു ശകലം 10%. നല്ല പൈസ വെള്ള പേപ്പറിന്റെ അപ്പുറം കാർബൺ പേപ്പർ വെച്ചോണോ? എനിക്ക് എന്നെ ചിരിപ്പിച്ചു കൊല്ലുവാ. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് ചങ്കടിപ്പ, അവളെ കാണുമ്പോ ചങ്കടിപ്പ. സംസാരിക്കണമെന്നൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. വേണമൊന്നുമില്ല. സമ്മാനപ്പെട്ട, എക്സ്ക്യൂസ് മീ, എന്നെ അറിയാവോ? ഇല്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. സജീവൻ, മയ്യനാട് വെള്ളമണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച സജീവൻ കെ പി, അറിയാമോ? എവിടെയാ? കെ പി സജീവൻ. അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? മറക്കാൻ പറ്റോ?
നമ്മുടെ 96 ബാച്ചിലെ അങ്ങനെ എല്ലാവർക്കും മറക്കാൻ പറ്റുമോ? നീ കിടില്ലായിരുന്നല്ലേടാ, അടിപൊളിയായിരുന്നു. കാരണം മൂടുകീറിയ നിക്കർ വേറെ ആരും ഇട്ടിട്ട് വന്നിട്ടില്ലല്ലോ. അങ്ങനെ കൂടെ വന്നത് ഭർത്താവാണോ? കിടുക്കല കേട്ടോ. ഭർത്താവിന് എന്താ ജോലി? ISRO ഇല്ല. റോക്കറ്റിന്റെ ആളോ? കുട്ടികള്? രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന ചേട്ടന്റെ ആഗ്രഹം. എന്തു പറയാനാ, നശിപ്പിച്ച്. അയ്യോ, അതല്ല, കുഴപ്പമില്ല, അതല്ല, ചേട്ടന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ. പണ്ട് ഓർമ്മയുണ്ടോ എന്റെ തലക്കടിച്ച് സത്യം ചെയ്തത്? സജീവൻ കളക്ടർ ആവുമെന്ന്. ഏത് ജില്ലയിലെ കളക്ടർ ആയിരിക്കുന്ന? ജില്ലയല്ല, കളക്ടർ ആണ്. ആണോ? പക്ഷെ ജില്ലയുടെ അല്ല, ഈ ചെമ്മരിയാടിന്റെ ഒക്കെ പാല് കളക്ട് ചെയ്യുന്നു കളക്ടർ. പണ്ട് എനിക്ക് തോന്നിയിരുന്നു എന്നെ കാണുമ്പോഴേ. അല്ല, ഞാനത് സത്യം ശരിയാണ്, ഇപ്പൊ ആ ജോലിയൊന്നും കിട്ടില്ല. ഇപ്പൊ അതുകൊണ്ട് അവിടെ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോന്ന്. പണ്ട് പാടുമ്പോഴേ എനിക്കറിയായിരുന്നു, എന്നെ നോക്കി പാടുമായിരുന്നു. ആ പാട്ടും കേട്ടോണ്ട് ഇവന്റെ കൂടെ പോയാലും ഇപ്പൊ രണ്ടുപേരും കൂടെ ആടിനെ മേയ്ക്കാൻ കേൾപ്പി പോണ്ടി വന്നു. എന്റെ സൗന്ദര്യമൊക്കെ വെച്ച് നോക്കുമ്പോ ഭർത്താവിനെ കണ്ടു, വേറെ ഒന്നും കൊണ്ട് പറയണല്ല, സെലക്ഷൻ അത്ര പോരാ. പണ്ട് സ്കൂളിൽ ഇത് തന്നെ പറയുമായിരുന്നു, എനിക്ക് സെലക്ഷൻ തീരെ പോരാ. ഡേസി, നിന്റെ ആ ഓർമ്മകളൊക്കെ ആയിട്ട് ഇന്നും ഞാൻ കല്യാണം കഴിക്കാതെ ജീവിക്കുകയാണ്. ശരി, കാണാം. എന്തിനങ്ങനൊക്കെ വിളിക്കുന്നത്? ഫോൺ നമ്പർ ചോദിക്ക്. എന്തിന്? ചിലപ്പോ അവളത് എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. ഇന്ന് വരെ അങ്ങനെ ഒന്നും ഞാൻ പ്രേമിച്ചിട്ടൊന്നുണ്ടെന്നേ ഉള്ളു. പക്ഷെ ചോദിക്ക്. എന്തോ പറയണം. പറയേണ്ടത്, വൈകിട്ട് വൈകിട്ട് ഈ കിളിശബ്ദം കേൾക്കാൻ ആ നമ്പറും തരുമോ? വിഷയമൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. അവൾ എന്നെ തെറ്റായിട്ട് വിചാരിക്കില്ല. കിളി പോയോ? കിളി പോയ ഭർത്താവ് അവിടെ. എനിക്കത് എനിക്ക് എന്താ പറ്റിയ? ഇല്ല, ഒന്നും ഇല്ല, ഒന്നുമില്ല. കിളി പറന്നു പോയവന് പറഞ്ഞു തരുന്ന കിളി കിളിയാണ് വിഷയം. ഒന്നാമത് സമയമില്ല. മാന്യമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചാനെ. എന്താ പറയാ, മറ്റൊരു കാര്യം ചെയ്യ്. വേറെ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? എന്തുവാ, ഇവിടെ എന്റെ പാട്ട് കേട്ടിട്ടാ ഇഷ്ടപ്പെട്ടത്. ആണോ? അതാണ് ബെറ്റർ ഐഡിയ. എന്താണ്? പെണ്ണുങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കാൻ പറ്റുന്ന പാട്ടാണ്. പാട്ടാണോ? നീ ഞാൻ ചോദിക്കണം. ആ, പണ്ടത്തെ പോലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? വേണം, ഞാൻ വീണ്ടും പാടി തരാം. നമ്പർ നമ്പറും തരാമോ? പാട്ടിന് വേണ്ടി. പാട്ട് ഇഷ്ടമാണ്. ഡേസി, എന്താ? അല്ല, ഡേസിക്ക് ഓർമ്മയുണ്ടോ ഞാൻ പാട്ട് പാടുന്നത്? എന്റെ പാട്ട് ഇഷ്ടമായിരുന്നല്ലോ. അപ്പൊ അപ്പൊ പാട്ടുകളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ? കേൾക്കാറുണ്ട്, പിന്നെ ഭയങ്കര ഇഷ്ടമാ. വേണമെങ്കിൽ ഞാൻ വീണ്ടും പാട്ട് പാടി കേൾപ്പിക്കാം. വേണ്ട, എന്റെ ചേട്ടൻ നല്ല പാടി ഗാനഭൂഷണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടോളാം. ആ കോപ്പം ഗാനഭൂഷണമാണ്. ദൈവമായിട്ട് കൊണ്ട് തന്നതാണ്. ഞാൻ എന്ത് ഈ നമ്പർ അങ്ങനെ ചാടിക്കരങ്ങ് നമ്പർ ചോദിക്കാൻ പറ്റും? ഒന്നും പ്രേമിച്ച പെണ്ണ് എന്നെ ഇന്നും വരെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യ. ഐഡിയ എന്താ? നമ്മളെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടല്ലേ, ഒരു സെൽഫി എടുത്തോട്ടെ, എന്നിട്ട് പറഞ്ഞിട്ട് നമ്പറും തന്നേക്കണം, ഞാൻ ഫോട്ടോ അങ്ങോട്ട് അയച്ചേക്കാം. ശരിയാണ്, നമ്പർ മേടിക്കുക, ഇതിന് വലിയ ഐഡിയ. അല്ല, ഞാനേ നമ്മൾ ഒരുപാട് ദിവസം കണ്ടല്ലേ, അതെ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു സെൽഫി എടുക്കുന്നുണ്ട്. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അതിനെന്താ, എടുക്കാലോ. ഒന്ന് എടുത്തോ. ഇപ്പോ വലത്തെ കയ്യ വാക്ക്. ഓക്കേ, തിരിച്ചോ. ഓക്കേ, എനിക്ക് കൂടി വാട്സാപ്പിൽ ഇട്ടേക്കണേ. ആണെങ്കിൽ നമ്പർ പറയ. നമ്പർ 9 7 4 5 8 ഞാൻ പഞ്ചായത്ത് അടിക്കാൻ പറ്റുമോ?
ഞാൻ ചോദിക്കാൻ പോവാ, മനസ്സറിഞ്ഞ് ചോദിക്കാൻ പോവാ. സത്യം പറയാലോ, എനിക്ക് ആ നമ്പറും തന്നൂടെ. എന്തിന്? എനിക്ക് സത്യം പറ എനിക്ക് ഭയങ്കര ഇഷ്ടമാ, മറക്കാൻ പറ്റത്തില്ല. പണ്ട് കാണുന്നവർക്ക് പോലെ നിന്നെ കാണുമ്പോൾ ഇപ്പോഴും ആ ചങ്കിടിപ്പുണ്ട്, ഇപ്പോഴും സ്നേഹമുണ്ട്. മറക്കാൻ നോക്കിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവസാനമായിട്ട് ചോദിക്കുക, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വന്നുകൂടെ. വേണ്ട സജീവ, അറിയാലോ എനിക്കൊരു ഭർത്താവുള്ള കാര്യം. വേണ്ട, അത് ശരിയാവില്ല. കോടതി വിധിയെങ്കിലും ഒന്ന് മാനിച്ചൂടെ. ഡൈസി, 10 o'clock ലാൻഡിംഗ്. ഓക്കെ. വിക്രമേട്ടാ, ഇത് സജീവ്, എന്റെ ക്ലാസ്മേറ്റാ. ഇത് എന്റെ ഹസ്ബൻഡാ, വിക്രമേട്ടൻ. വിക്രമൻ കുരുവിള. വിക്രമന് കുരുവില്ലെന്ന് പറയുന്നത്? കുരുവിള, വിക്രമൻ കുരുവിള. ഞാൻ ഈ ചെമ്മരി ആടിന്റെ അല്ലല്ല, ഞാൻ സിംഗിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് പോകുന്നേ ഉള്ളൂ, അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കെ, സന്തോഷം. എന്തിങ്ങനെ പറയല്ലേ, പറഞ്ഞു കൊടുക്കട്ടെ? പറഞ്ഞു അത്യാവശ്യം. ഡേയ്സി, എന്താ ടോയ്ലറ്റ് വേണമെങ്കിൽ അവിടെ ഉണ്ടെന്ന് പറയാം കേട്ടോ. പുള്ളിയുടെ വിയർക്കാണ്. അത് പുള്ളിയുടെ ശൈലിയാ. ശൈലി എങ്ങനെയാണ്? നല്ല ശൈലി കേട്ടോ. ഞാനിവിടെ കൊല്ലത്താണ്. അതൊക്കെ നഗരസഭയിലെ ആൾക്കാർ ഒന്ന് വെളുപ്പിനെ പേപ്പറൊക്കെ എടുത്തോളായി. അല്ല, ഇതാ ഉദ്ദേശം, ഇവിടെ കൊല്ലത്ത്, ഇവിടെയാണ്. കൊല്ലം മയ്യനാട് എന്നുള്ള സ്ഥലത്താണ്. പിന്നെ ഞങ്ങൾ രണ്ട് സ്ഥലത്തായിട്ടാ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. പിന്നെ ഒന്ന് കയറി തോന്നും. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ അങ്ങോട്ട് ദുബായിലേക്കാണ്. ഒരു സീറ്റിലാണ് രണ്ടുപേരും. ഇവിടെ മടി കയറി ഇരിക്കൂ. അയ്യോ, അതല്ല, 79, 78. എന്തായാലും നിങ്ങളെ കൂട്ടുകാരല്ലേ, ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ഇത്രയും നേരം വളഞ്ഞ വെള്ളം വഴി പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഒറ്റയ്ക്കല്ലേ ഇതുവരെ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത്. അതെ, ഒരാളും കൂടെ കൂട്ടിനോടുമ്പോഴത്തേക്ക് പഠിക്കണ്ട. ഞാൻ കയറി ചെയ്തോളാം, ഞാൻ നന്നോണം നോക്കിയോളാം. അല്ലേ, നമ്മളല്ലേ. അതെ, എന്റെ രണ്ട് കണ്ണും ഉണ്ടാവും അതിനു വേണ്ടി. ഓക്കെ സജീവൻ, ഒന്ന് ശ്രദ്ധിച്ചോളാം. അവള് ഛർദ്ദിക്കും. ഏ, ഛർദ്ദിക്കുന്നു. പിന്നെ കല്യാണം കഴിച്ച 2 വർഷമായിട്ട് ഛർദ്ദിച്ചില്ല, പിന്നെ ഇതിനകത്ത് കയറി. പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കാതെ അപ്പൊ എല്ലാം പറഞ്ഞു. ഓക്കെ, അവളൊരു കെയർ ഫ്രീ ടൈപ്പ് ആട്ടോ. അയ്യേ. ഓക്കെ, ഡോണ്ട് വറി, ഡോണ്ട് വറി. ബാ 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 ബാ, എവിടെ പോകുന്നു? വരാൻ പറഞ്ഞു. ബൈ ബൈ. ആ ബൈ ബൈ. പുള്ളി ഭയങ്കര ബേസാണ്. നീ ഇനിയിപ്പോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഞാൻ അങ്ങനെ നിന്റെ എപ്പോഴും നല്ല പഴയ ഫ്രണ്ടായ ആ സജീവൻ തന്നെ ആയിരിക്കും. പോരെ, ഒന്ന് ഹാപ്പി ആവൂ. ബാ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാം. ചെക്കപ്പുണ്ട്. ഫ്രീ ആയിട്ടാണ്? ഫ്രീ ആയിട്ടാണ്. കണ്ടതെ, ഇവിടെയാണ് കൊച്ചപ്പഴും ചവിട്ടുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുന്ന തന്റെ ഭാര്യയുടെ വയറ് ചെക്ക് ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെ നിങ്ങളെ ചെക്ക് ചെയ്യണം, ഇങ്ങോട്ട് മാറി. ഞങ്ങളെ ചെക്ക് ചെയ്യാനാണ്? അല്ല, ഞങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ യാത്ര ചെയ്യാൻ വന്നവരെ. തുണിയൊക്കെ ആയിട്ട്. ഏ, അല്ല, എയർപോർട്ടിൽ വരാൻ നേരത്തെ ഈ പച്ച തുണി ഇങ്ങനെ കെട്ടിടണമെന്നൊക്കെ ഇങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു. ആര് പറഞ്ഞു? അല്ല, ഇവിടെ ഞാൻ ഇങ്ങനെ അറിഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു വാട്സാപ്പിലൊക്കെ വന്ന് അറിഞ്ഞതാണ്. അപ്പോൾ ഈ സംഭവം വെച്ചാലേ, ഇത് ഭാര്യയുടെ ബ്ലൗസിൻ്റെ തുണിയാണ്.
ഞാൻ അറിഞ്ഞപ്പോ ഇവിടെ കിട്ടുവല്ലെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നതോ. പാ 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 ഇങ്ങോട്ട് കയറും, ചെക്ക് ചെയ്തോ, കുഴപ്പമൊന്നും ഇല്ല, ചെക്ക് ചെയ്യ്. വാ ഇങ്ങോട്ട് കയറുക, അതൊക്കെ ചെക്ക് ചെയ്യണേ, രണ്ടുപേരെ ചെക്ക് ചെയ്യണോ. വാ ഇങ്ങോട്ട് കയറുക. ദേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആകരുത്, എന്നെ ടെൻഷൻ എടുപ്പിക്കരുത്. നീ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്ലാനിങ് മൊത്തവും കുളവാക്കിയത്. ദേ ഇത് വമ്പൻ ബിസിനസ് പ്ലാനാ, ദൈവത്തെ ഓർത്ത് ഇത് കുളവാക്കരുത്. ഞാൻ ട്രൈ ചെയ്യാം, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ആ ട്രൈ ചെയ്യണം. എടാ എന്താ പ്രശ്നം, എന്താണ് സംഭവം എന്ന് വെച്ചാലേ, കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചപ്പോഴാണ് അവൾ പ്രസവിച്ചത്. അതിന് ഈ സംഭവിച്ച് ഫ്ലൈറ്റിൽ വെച്ച് പ്രസവിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ ചെലവ് മൊത്തം ഈ വിമാന കമ്പനി ഏക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതാ നേരത്തെ കൊച്ചിനെ കെട്ടിച്ചു വിടാനുള്ള കാര്യം, പെൺകൊച്ചാണെങ്കിൽ കെട്ടിച്ചു വിടുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പണിക്കൊന്നും പോകണ്ട. പക്ഷെ ചെറുതായിട്ട് ഇവളുടെ ടൈമിങ് ഒന്ന് തെറ്റി. അതെറ്റി ഞാൻ പറഞ്ഞില്ല, ഈ ഫ്ലൈറ്റിനകത്ത് നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറിയപ്പോഴാണ് അവള് പ്രസവിച്ചത്. കരുതിക്കൂട്ടിയാണ് ഓട്ടക്കാരൻ പിന്നെ നേരെ ഗവൺമെന്റ് ആശുപത്രിയുടെ വാതിലേക്ക് കൊണ്ടാക്കിയിട്ട് പോയി. പക്ഷെ രണ്ടാമത് അങ്ങനെ അബദ്ധം പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാനിങ് ആയിട്ട് ഒരു 7 ദിവസമായിട്ട് ഇവിടെ കറങ്ങി നിറക്കുക. കാരണം ഏത് സമയത്താണല്ലോ പ്രസവം നടക്കുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടുന്ന് നേരെ വരും, തിരുവനന്തപുരത്തേക്ക് പോകും, തിരുവനന്തപുരത്ത് നിന്ന് നേരെ ബാംഗ്ലൂരേക്ക് പോകും, ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ചു. 24 hours മേളിൽ തന്നെ മൊത്തം. കാരണം നടക്കുവാണെന്നുണ്ടെങ്കിൽ കൊച്ചിന്റെ ചെലവും കാര്യങ്ങളും എല്ലാം നടക്കുമല്ലോ. അവരങ്ങ് ഉത്തരാത്ത ഏറ്റെടുക്കും. ശരിയെന്നാ, ശരി പോയോ. നല്ല കോഫി ആയിരുന്നല്ലേ. ആട്ടപ്പാലല്ലെന്ന് തോന്നുന്നു. എന്തോ സംഭവം, വേറൊന്നും അല്ല സംഭവം. ഞാൻ കുറച്ച് ഗിഫ്റ്റും ഒരു സാരിയൊക്കെ മേടിച്ചു കൊടുത്തു, 10,500 രൂപയുടെ. അതെന്തിനാണ് ഇത്രയും പൈസ? കുറച്ച് ഓർമ്മസ് നൈൽ പോളിഷ് എന്നൊക്കെ പറഞ്ഞ് എന്തെന്ന് പറഞ്ഞാൽ 10,000-10,000 രൂപയുടെ സാധനങ്ങൾ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെറുതെ പൈസ കളഞ്ഞത്? നിങ്ങൾ എന്തീ പറയണത്, ഇച്ചിരി പൈസ പോയാലും 4 മണിക്കൂർ ഫ്ലൈറ്റ് എന്റെ അടുത്ത് ഇരിക്കാനുള്ള ആളല്ലേ. അതെ അതെ, അവളിരുന്ന് എന്തായാലും ആലോചിക്കും എന്റെ ചേട്ടൻ ഇപ്പോഴും സ്നേഹമുണ്ടല്ലോ, അതാണല്ലോ ഈ പൈസ എനിക്ക് ചെലവാക്കിയത്. അപ്പൊ എന്നോടൊരു ചാഞ്ചാട്ടം മനസ്സിൽ തോന്നും. ആ ചാഞ്ചാട്ടം തോന്നുമ്പോ അടുത്തിരിക്കുന്ന എന്നോട് ഇങ്ങനൊന്ന് ചാരി വരില്ലെന്ന് ആര് കണ്ടു. അങ്ങനെ ചാരി വരുമ്പോ ഇങ്ങനൊരു കൈ പോയി നൈസായിട്ട് ഇങ്ങനെ ചേർത്തൊരു പിടുത്തം ഉറങ്ങിപ്പോയി. ആ പിടുത്തം ഉറങ്ങും. ആ പിടിക്കുന്ന ഈ കൈ എന്ന് പറഞ്ഞല്ലേ എന്റെ പുതിയ ജീവിതത്തിലേക്ക് കയറി വരുന്ന കൈയാണ്. അത് കിടിക്കട. ഭർത്താവ് വരുന്നു. ഒരു പെണ്ണിന്റെ നിന്ന് രണ്ടാമതും തേപ്പ് കിട്ടുന്ന നമ്മുടെ ആദ്യത്തെ കാമുകം നീ ആയിരിക്കും. തൃപ്തിയായി, നല്ല വേഷായി. ഓക്കെ. തൃപ്തി ഭേഷയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു ആക്ട് കണ്ട് നമ്മുടെ ജഡ്ജസ് തൃപ്തി അടഞ്ഞോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വിക്രം കുരുവിളെ കണ്ട് കൊത്തി തീരാത്ത ചേച്ചിമാർക്ക് വേണ്ടി മാത്രം ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ വേദിയിൽ അതേ ഫോമിൽ നമ്മൾ കൊണ്ടുവരും. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഏത് പെണ്ണും മോഹിച്ചു പോകുന്ന ആ കുരുവിള ചേട്ടനെയാണ്. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് 10-ാം ക്ലാസ് എഴുതി കൊടുത്തിട്ടുണ്ടോ ഓട്ടോഗ്രാഫില്? ഞാൻ 10-ാം ക്ലാസ്സിൽ ഒരാൾക്ക് ഞാൻ എഴുതി കൊടുത്തു, അന്ന് ഞാൻ 8-ാം ക്ലാസ്സിലാ.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ശശാങ്കേട്ടൻ വീണ്ടും ടീം ചിരിക്കുടുക്കയുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി അതിന്റെ ഒരു ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ആക്ടിൽ എത്രത്തോളം ഉണ്ടായിരുന്നു, ജഡ്ജസ് ഇത് കണ്ട് തൃപ്തി അടഞ്ഞോ ഇല്ലയോ എന്നൊക്കെയാണ് നമുക്ക് ഇനി അറിയാൻ ബാക്കിയുള്ളത്. ചോദിക്കാം. ഓക്കെ ജ്യോതിഷേട്ടാ, ടീം ചിരിക്കുടുക്ക നായിക ഡെയ്സിയുടെ ഭർത്താവ് വിക്രമൻ കുരുവിള ISRO-ൽ ആണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അവിടുത്തെ റോക്കറ്റ് വിടുന്ന എഞ്ചിനീയർ ആണോ അതോ കാൻറ്റീൻ നടത്തുന്ന വിക്രമൻ ഗുരുവിളയാണോ ഉള്ള സത്യം പറയണം. കാൻറ്റീനാണ് സാർ, കാൻറ്റീൻ. അതുകൊണ്ടാണ് നമ്മൾ ISRO എന്ന് പറഞ്ഞിട്ട് പിന്നെ വിവരിക്കാൻ പോകാത്തത്. ഊഹിച്ചു. അടുത്ത കാലത്ത് നടന്ന സംഭവത്തിന് നന്നായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിന് നിങ്ങൾ കൊടുത്ത പേരും എനിക്ക് ഇഷ്ടപ്പെട്ടു, തൃപ്തി ഭേഷായി. അത് വെച്ച് തന്നെ ക്ലൈമാക്സ് നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ എത്തിപ്പെടുന്ന ആൾക്കാർ അനുഭവിക്കുന്ന വിഷമതകൾ അത് ഹാസ്യരൂപേണ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മിനിമം ആർട്ടിസ്റ്റിനെ വെച്ച് എയർപോർട്ടിൻ്റെ ഫീല് നിങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ തന്നെ മാനേജ്മെൻറ്റും ആർട്ടിസ്റ്റിനെയൊക്കെ പോസ്റ്റ് ചെയ്ത ആ രീതി. എന്തായാലും അവിടെ അതിനിടയ്ക്ക് എന്താ പറയുക, ചോറ് കൊടുക്കുന്ന ചടങ്ങുണ്ട്. ഒരാൾക്കാണെങ്കിൽ അസ്ഥി ഒഴുക്കുന്നതിൻ്റെ സംഭവങ്ങളാണ്. വേറൊരാൾക്ക് അവിടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ പ്രസവത്തിൻ്റെ അവിടെ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ അത് ഭാര്യയെ ചെക്കപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നത് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ രസകരമായിട്ട് തന്നെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിരുന്നു എന്ന് ഞാൻ പറയും. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കൊടുക്ക. താങ്ക് യു സർ. സൂപ്പർ. ഇന്നസെൻസ് ടീം ചിരിക്കൊടുക്ക സർ, നല്ല രസമുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ കുരുവിള കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ലെങ്കിലും ഡെയ്സിയുടെ കൂടെ ആ കഥാപാത്രം വന്നപ്പോൾ തന്നെ എല്ലാവരും ചിരിച്ചു. വേറെ ഒന്നല്ല, ഡെയ്സിക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് തോന്നുന്ന ആ വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. ഇതിനിടയിൽ ഞാൻ ആലോചിച്ചു, ഈ ഗർഭമുള്ള സ്ത്രീ അവിടെ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങാനാണ് പ്രസവിച്ചിരുന്നെങ്കിൽ കൂടെ വന്ന ഭർത്താവ് പുറത്തേക്കൊരു വരവുണ്ട് ചതിച്ചേ എന്ന് പറഞ്ഞിട്ട്, കാരണം അയാൾ ഫ്ലൈറ്റിൽ പ്രസവിപ്പിക്കാൻ വേണ്ടി രണ്ടാമത്തെ റെഡിയാക്കിയിരിക്കുകയാണ്. ആ സാധനവും ആകാശം അയാളുടെ പോയി. ഇനി മൂന്നാമത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിമാന കമ്പനിക്കാർ ഏറ്റവും അധികം ചതിച്ച ആൾ ഇയാളായിട്ട് മാറും. അപ്പോൾ അത് ഞാൻ ആലോചിച്ചാൽ അവിടെ നിന്ന് അകത്തു നിന്നൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടെന്ന് വയ്ക്കുക. അത് കേട്ട് കഴിഞ്ഞാൽ അയാൾ പുറത്ത് വരും. കാരണം അയാൾക്ക് ഇതൊന്നും നല്ല പ്രശ്നം, അയാൾക്ക് പൈസയാണ് പ്രശ്നം. എന്തായാലും വളരെ നന്നായി. മാത്രമല്ല നമ്മുടെ ശശാങ്കൻ കല്യാണം കഴിച്ച അവരെ കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളത് നമുക്ക് തന്നെ സംശയമായി എന്ന് പറഞ്ഞാൽ അവിടെ പോയാലും ഇവിടെ പോയാലും ഗതികേട് തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. അവരുടെ മൊത്തത്തിലുള്ളൊരു പെരുമ ജീവിതം കാണുമ്പോൾ എന്തായാലും വളരെ ബാക്കിയുള്ളവരൊക്കെ വളരെ, ഞാൻ ഓരോരുത്തരെ പറയണില്ല, അസലായിരിക്കണം. ഓക്കെ ഓക്കെ സാറേ. ഇന്നസെൻസ് സാറേ, ഏതെങ്കിലും പെൺകുട്ടികൾക്ക് 10-ാം ക്ലാസ് എഴുതി കൊടുത്തിട്ടുണ്ട് ഓട്ടോഗ്രാഫിൽ, നീ എന്നെ ഓർക്കണം, സൈനെ കോസെ മറന്നാൽ എന്നെ മറക്കരുത്, അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, ഞാൻ 10-ാം ക്ലാസ്സിൽ ഒരാൾക്ക് ഞാൻ എഴുതി കൊടുത്തു. അന്ന് ഞാൻ 8-ാം ക്ലാസ്സിലാണ്. 10-ാം ക്ലാസ്സിലുള്ള ആരും 8-ാം ക്ലാസ്സിലൊരു കുട്ടിയെ കൊണ്ട് ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കാറില്ല. പക്ഷെ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. അതിനകത്ത് ഞാൻ എഴുതിയത് ഈ പറഞ്ഞതുപോലെ സസ്നേഹെന്നോ സ്നേഹപൂർവ്വം എന്നോ എഴുതിയിട്ട് പിന്നെ എഴുതിയേക്കുന്നത് ഇന്നസെൻറ്റ് BA LLB എന്നോ ഒറ്റ എഴുതിയത്. അയാൾ ഇപ്പോഴും എഞ്ചിനീയറാണ്. അയാൾക്ക് 10-71 വയസ്സുണ്ട്. അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളാണ് ഇങ്ങനൊരു ഡിഗ്രി വെച്ച് എഴുതിയ ഒരാൾ എന്ന് പറയും. കാരണം എനിക്കറിയാം ജീവിതത്തിൽ ഈ സാധനം കിട്ടില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ എഴുതാണ്ട് വല്ല കാര്യമുണ്ടോ? ചേട്ടാ 8-ാം ക്ലാസ്സിലെ ആൾക്ക് 10-ാം ക്ലാസ്സിലെ ആൾക്കാർക്ക് കൊടുക്കാം. കാരണം 8-ാം ക്ലാസ്സിൽ ചേട്ടൻ 3-ാമത്തെ കൊല്ലം കണ്ടല്ലേ ഇരുന്നത്. അപ്പൊ കറക്റ്റാ. അതെ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കൈകൊണ്ടൊന്നും മേടിച്ചിട്ട് ഇവിടുന്ന് പോകരുത്. പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇന്നുവരെ എഴുതി കൊടുത്തിട്ടില്ല. എഴുതി കൊടുത്തിട്ടില്ല. ഒരാളോടൊരു പ്രേമമോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരം പോക്കുകൾ പറയും. ഒരുപാട് പേര് നമ്മുടെ കൂടെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. ആ തമാശയൊക്കെ കഴിയുമ്പോൾ അവർ പോവും. അത് തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച് സർ. റിമി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ചിരിക്കൊടുക്ക? ടീം ചിരിക്കൊടുക്ക ഉഗ്ര സ്കിറ്റ്. എന്റെ ചിരി നിങ്ങൾക്ക് തടസ്സം സംഭവിച്ചോ? പരിപാടിയെ തടസ്സം വരേണ്ടതിൽ ഖേദിക്കുന്നു, ആത്മാർത്ഥമായി ഖേദിക്കുന്നു. പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒതുക്കി വെക്കാൻ നോക്കും, പക്ഷെ
ചില സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഉള്ളു തുറന്നങ്ങ് ചിരിച്ചു പോകും. എനിക്കറിയാം എൻ്റെ ഒച്ച കാരണം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നു, പക്ഷേ സോറി ഇനിയും ഇത് ഞാൻ തുടരുന്നു. എന്നെ ഇങ്ങനെ ചിരിപ്പിച്ചാൽ നിങ്ങൾ, എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടം ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏത് പെണ്ണും മോഹിച്ചു പോകുന്ന ആ കുരുവിള ചേട്ടനെയാണ്. പിന്നെ മറ്റേ നെറ്റിക്കൂടെ കൊച്ചിൻ്റെ ഇത് കണ്ടതും ഗുരുവായൂർ പാൽ ഇത് കണ്ടതും എല്ലാം കൊണ്ടും പ്രത്യേകിച്ച് ഏറ്റവും രസം ഇതിനകത്ത് നാൻസിയും ഭർത്താവും ശശാങ്കൻ്റെ ആ ഒരു ലവ് സ്റ്റോറി ഉണ്ടാക്കിയതും ശശാങ്കൻ്റെ ഒരു ആത്മാർത്ഥമായ സ്നേഹം പോലെ, ശരി ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ് ശരി എന്ന് നമുക്ക് തന്നെ സംശയം തോന്നിക്കുന്ന രീതിയിൽ നിങ്ങൾ വന്നാൽ കലക്കും. ശശാങ്കൻ ഇടയ്ക്കൊക്കെ സ്കിറ്റിൽ കാണുന്നില്ല, എത്ര തിരക്കുണ്ടെങ്കിൽ സിനിമയിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചു തുടങ്ങി, പക്ഷെ എന്നാലും സമയം കണ്ടെത്തുമ്പം വരണം. ശശാങ്കൻ വന്ന കൂടുതൽ അനീഷിനൊക്കെ ഒന്നും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിക്കുടക്കൊക്കെ ഒരു ധൈര്യം തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. റിമിയും റോയ്സും കൂടെ ഇങ്ങനെ എയർപോർട്ടിൽ പോകുന്ന സമയത്താണ് റിമിക്ക് പണ്ട് ഭയങ്കര ഒരു ക്രഷ് ഉണ്ടായിരുന്ന ഒരാളിങ്ങനെ മുന്നിൽ വന്ന് പെടുകയാണേ. റിമി എങ്ങനെ അവോയ്ഡ് ചെയ്യുമോ, അത് അയാളോട് പോയി സംസാരിക്കുമോ, അയാൾ ചായ കുടിക്കാൻ വിളിച്ചാൽ പോവോ, എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഞാൻ റോയ്സ് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ചായ കുടിച്ചിട്ട് വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. മഞ്ജരി, ഇന്നത്തെ ഇവരുടെ ഈ ആനുകാലികം റൗണ്ടിൽ വളരെ കറണ്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് ഇവരിന്ന് പെർഫോം ചെയ്തത്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി? ഒരു സ്കിറ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു ആ സ്കിറ്റ് നമ്മൾക്ക് രജിസ്റ്റർ ആവണമെങ്കിൽ അവരുടെ പഞ്ച് ലൈനാണ് അതിൻ്റെ ഏറ്റവും ആകർഷണം തോന്നിയ ഒരു കാര്യം. തൃപ്തി ഭേഷായി എന്നുള്ള ആ ഒരു പഞ്ച് ലൈനിന് കൊടുക്കണം ഒരു കയ്യടി. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഓൾസോ, അവർ ദേവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. അതുപോലെ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അദ്ദേഹം ഒരു ഒരു താരമാണ് ഇന്നത്തെ, ചോദിക്കണം എന്ന് ഒന്നും തെറ്റിദ്ധരിക്കരുത്, ഇതൊന്ന് സ്ഥിരമാക്കി കൂടെ ഈ വേഷം. ഇത് ഇങ്ങനെയാണോ അതോ ഇത് വെച്ചതാണോ? വിഗാണ്. പക്ഷെ ഞാൻ നേരത്തെ ശ്രദ്ധിക്കുകയായിരുന്നു ഇവരെ ജഡ്ജസൊക്കെ ഇവിടെ കമൻസ് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും ക്യാരക്ടറിലാണ്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹം ഇപ്പോഴും ആ എയർക്രാഫ്റ്റിൻ്റെ അവിടെ നിൽക്കുന്ന ആ ഒരു അത് ബോഡി ലാംഗ്വേജിൽ മുഴുവനും ഉണ്ടായിരുന്നു. എന്തായാലും ഓരോരുത്തർ എടുത്തെടുത്ത് പറയാനില്ല, എല്ലാവരും ഗംഭീരായി, എസ്പെഷ്യലി ഇത് ഇവർ ആ ഗർഭിണിയായിട്ട് നടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഒരു ഗർഭിണി എന്ന് പറയുന്ന അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ആ ഒരു സമയത്ത്. ഇത് ആ സമയത്തും ഫ്ലൈറ്റായ ഫ്ലൈറ്റ് മുഴുവൻ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ഭർത്താവിനെ കൂടെ കിട്ടുകയെന്ന് പറയുന്നത് വലിയ, നിങ്ങളെ സമ്മതിക്കണം. ഞാൻ ഒരുപാട് നിങ്ങളുടെ അഭിനയം കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു ആക്ടറാണ് എല്ലാവരും. ഇതിലിപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ തേച്ചു, ആ രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രയും ആത്മാർത്ഥമായ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ പിന്നെയും ആ കുട്ടിയുടെ അടുത്ത് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അത് ആ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത. അതേപോലെ ഈ കുട്ടി ഇപ്പം രണ്ടാമത് തേച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം ആ കുട്ടി അല്ലെങ്കിൽ ഇപ്പം ഭർത്താവിനെ വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അതല്ലേ തെറ്റുന്നത്. പക്ഷെ എന്തുകൊണ്ടും രണ്ട് സൈഡിലും കൊണ്ട് നിങ്ങൾ നല്ലോണം തേച്ച ഒരവസ്ഥയായി. ശശാങ്കൻ എന്തായാലും എൻ്റെ ഭാഗം ഒരു സമ്മാനമുണ്ട് കേട്ടോ. എന്താ അറിയോ, ഇന്നത്തെ ഈ ആക്ടിന് തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേപ്പു വെട്ടി പോലെ വന്നിട്ടെന്നേ, തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേപ്പു വെട്ടി പോലെ വന്നിട്ടെന്നേ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വടിയായില്ലേ, പെരുവഴിയായില്ലേ, തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ. അങ്ങനെ എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ആക്ട് ഗംഭീരമായി. ഇനി ഒരു സസ്പെൻസ് ഡെഡിക്കേഷൻ നമ്മുടെ വിക്രം കുരുവിളയ്ക്ക് വേണ്ടി നമ്മുടെ സ്വന്തം മഞ്ജരി നടത്തുന്നതായിരിക്കും, പക്ഷെ മാർക്സ് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. ഓക്കെ, റിമി ഓൺ 30, 29. ജ്യോതിഷേട്ടാ 39 out of 40. ഇന്നസെൻസ 29. ടീം ശിരിക്കുടുക്കയുടെ ആനുകാലികം റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 97 on 100. സൂപ്പർബ്. ആണെങ്കിൽ ഇനി ആ സസ്പെൻസ് എന്താണ് വിക്രം കുരുവിളയ്ക്കുള്ളതാണ് കേട്ടോ. കാരണം വിക്രം കുരുവിള എന്ന് പറയുന്നത് ഭാര്യയെ അധികം സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മൊത്തം ഒരു നിഗൂഢമായൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് പാടി മയക്കി അനുരാഗ വിലോചിത വിവശനാക്കാൻ വേണ്ടിയിട്ട് മഞ്ജരിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മഞ്ജരി, പ്ലീസ്. സുന്ദരൻ നീ, സുന്ദരൻ
മഞ്ജുരിക്കും ഷാബുവിനും ഒരു വലിയ റൗണ്ട് ഓഫ് അപ്ലോസ്. ഇത്രയും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ ഈ ഒരു എൻആക്ട്മെന്റിന് എത്തിയതിന് താങ്ക് യു സോ മച്ച്. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മഞ്ജുരി, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വേദിയിൽ എത്തുന്നത്, അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം വേറൊന്നല്ല, മഞ്ജുരി എന്നൊരു സിംഗറെ മലയാളികളുടെ മനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സോങ് ഉണ്ട്. യെസ്, ആ സോങ് നമുക്ക് വേണ്ടി ഒന്നൊന്ന് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് പാടിയ ആദ്യമായിട്ട് ഞാൻ എൻ്റെ പാട്ട് സ്ക്രീനിൽ കണ്ട ആ പാട്ട് തന്നെ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പാടാം. ഓക്കെ. ഇതുപോലെ തന്നെ നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സമ്മാനിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഇതുപോലെ സജ്ജമായി തന്നെ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റ് ഇന്ത്യ. കൺസെപ്റ്റ് പണ്ട് എനിക്ക് എന്തോരം കൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടന്ന ആളാണെന്നറിയോ? എന്റെ അച്ഛനെ പറഞ്ഞ് ഞാൻ സഹിക്കൂല കേട്ടോ. എന്റെ അച്ഛൻ ആരാന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ കുടുംബത്തിലെ സംശയങ്ങളൊന്നും എന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കില്ല. എന്റെ ഉറച്ച തീരുമാനമാണ്, എനിക്ക് ഡൈവോഴ്സ് വേണം. വേണം വേണം വേണോ? കൊടു. ഏ, കൊടു കൊടു. അല്ല, അതല്ലേ ഞാൻ ചോദിച്ചത്, നിനക്ക് ഇതിനെ വേണോ വേണ്ടയോ? എനിക്ക് വേണ്ട അതിനെ. നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. എന്താ പരിപാടി? പരിപാടി 25-ാം തീയതി. ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾ ഈ ഇടത്തൊരു അമ്പലത്തിൽ പരിപാടി കളിച്ചിട്ടുണ്ടല്ലോ.